എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് ആലിഞ്ചോടയാണ്. ആലോട്ടുപാല അതായത് ചമ്മറോട്ടം ചമ്മറോട്ടത്തിന്റെ ചമ്മറോട്ടത്തിന്റെ ആലിങ്കലിന്റെ നടുക്കാണ് ഈ ആലോട്ടുപാല. അപ്പൊ നമ്മള് എന്താ പറയാ, എന്താണ് പെരുമ്പറമ്പിൽ അല്ലെ സുരേഷ്, പെരുമ്പറമ്പിൽ സുരേഷ് ഏട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്. ഇവരെ ഇതാ വിറക് വരെ ഉണ്ട്. ആ വിറക് വരയില് ആളെ കണ്ടില്ല സാറിന്റെ പോട്ടെ. പിന്നെ വിറക് വരയില് ഒരു പാമ്പിനെ കണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോയിട്ട് അത് റിട്ട് എങ്ങോട്ടാ വന്നത്, അങ്ങോട്ട് പോകുമ്പോൾ അത് ചേരാന്ന് വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ പത്തി വിടർത്തിന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കണ്ട ആള് പറഞ്ഞത്, കണ്ട ആള് നമ്മളെ സ്കൂൾ ബാച്ചാല്ലേ, ക്ലാസ്മേറ്റാ, ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് പഠിച്ചു വന്നതാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും സ്കൂൾ മാച്ചാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടണില്ല, പേര് പറഞ്ഞിട്ട് ഒരു ഐഡിയ കിട്ടണില്ല. നമ്മള് പിന്നെ വല്ലാതെ ഒരു മാറ്റങ്ങളൊന്നും ഇല്ല, അതായത് ഒന്ന് തടിച്ചെന്നുള്ളു അല്ലേ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തെന്നാലോ, നമ്മളെ ഈ പാമ്പിനെ കണ്ട ആള് പറഞ്ഞത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെയാണ്. അപ്പൊ നമ്മള് കണ്ടെന്ന് പറഞ്ഞത് മുറുകൻ തന്നെയാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ഇവരിവിടെ നല്ല അധ്വാനത്തിലാണ്. പിന്നെ കുറച്ചും കൂടെ വിറകെടുത്ത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറും. കാരണം ഒരുപാട് ഉള്ളിലേക്ക് അവരെ എത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയം ഞാൻ അവരെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ ഇനി ബാക്കി നമുക്ക് പാമ്പിനെ എന്താ പറയുക പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ പിടിച്ച് കഴിഞ്ഞിട്ട്, പിടിക്കുമ്പോൾ ഏതായാലും സംസാരിക്കാൻ നിൽക്കില്ല, പിടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, അത് ചെരുപ്പൊന്ന് കൊണ്ടുപോകും. ചേച്ചിയെ പോയത് ഈ സൈഡാവോ ഈ സൈഡാവോ അല്ല ഇങ്ങനെ ആയിക്കോട്ടോ. എന്നാ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ നിങ്ങള് ഇവിടെ കേറിയിട്ട് ഞാൻ ഇവിടെയാണ് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞാലും ഈ വിറക് എടുക്ക വിറക് വരെ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കിട്ടൂല. നമുക്ക് ഈ വിറകിന്റെ ഏറ്റവും അവസാനത്തിൽ ആളെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സകല വിറകും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇളക്കേണ്ടി വരും. കാരണം നമ്മളിങ്ങനെ ഇളകണതനുസരിച്ച് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മൊത്തം എടുക്കേണ്ടി വരും. ക്ഷമയോടെ കാത്തിരിക്ക അല്ലേ, അത് നിവൃത്തില്ല. വിളിക്കട്ടെ, കവറോടെ കവറോടെ മൂർക്കൻ പാമ്പിനെ തേടിയിട്ടാണ് നമ്മൾ എത്തിയത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇത്രേ പോകുന്നൊരു ചുവർപ്പാമ്പാണ്, പുളിപ്പ് എന്ന് പറയും. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, പ്രശ്നക്കാരനൊന്നല്ല, കടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിനേക്കാളും വലിയ രാജവന്മാരം ഉണ്ടല്ലോ അവിടെ ഉള്ളില്, അതുണ്ടെന്നാ പറഞ്ഞ പഠിച്ചവനക്കറിയാം എന്തിനാ കണ്ടേന്നുള്ളത്. കാരണം ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ എന്തെന്നാലും വിറക് എടുത്തിടുണ്ട്, ബാക്കി നമുക്ക് മൊത്തം ഒരു ഇഷ്ടംപോലെ വിറകുണ്ട്, നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല, അത്രയും ഒരുപാട് വിറകുണ്ട്. ഞാൻ പണിയൊന്നും എടുക്കുന്നില്ല, അവരെന്നെ പണിയെടുക്കണേ. അപ്പൊ ആ വിറകും കൂടെ ഇറക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പൊ അതിനെ കിട്ടുന്ന വിചാരിക്കല്ലേ. ഓക്കെ, ഇവിടെ ഓരോരുത്തർ ചേര എന്നുള്ള അഭിപ്രായം പറഞ്ഞത് ചേരല്ല, നല്ല അസല് മുറുകൻ തന്നെ. അപ്പോ കുറച്ച് വിറക് അവിടെ വേറെ കാര്യണ്ടേ, ഇനിങ്ങൾ ചെയ്യുമ്പോ ഇനിങ്ങൾ എല്ലാരും പുറത്തിറങ്ങും, എല്ലാരും പുറത്തിറങ്ങും. എന്നിട്ട് ഞാൻ പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്, ഞങ്ങൾ സഹായിക്കണ്ട, നിങ്ങൾ എല്ലാരും പുറത്തിറങ്ങും. ഈ വിറക് എനിക്കുള്ള വഴിയൊന്നും ഒഴിവാക്കിക്കാരുന്നു. നമ്മളെ ഹെൽപ്പർ പോവണേ, ഹലോ ഇന്റെ ബാക്കിന്ന് മാറുന്ന കേട്ടാ, ഞാൻ ഓടും. സുരേട്ടാ
ഇതാ സുരേട്ടാ സുരേട്ട 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 മാറിന് സുരേട്ട ഇന്ന് മാറുന്നത് പാമ്പാണ് സാധനം പാമ്പ് പാമ്പാണ് 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 അല്ല പാമ്പാണ് ഞാനാദ്യമൊരു കല്ലൊക്കെ വെച്ച് നിങ്ങൾ എന്ത് കളയാക്ഷരി മുന്നോട്ടുണ്ട് ഇട്ടൂടെ കണ്ടൂടെ ഇതോ ഞാനൊന്നും വേർത്തിട്ടില്ല എന്റെ കണ്ണട പറഞ്ഞ് വീണതുണ്ടെങ്കിൽ ഞാൻ നിർത്തി പിന്നെ ഭാഗത്ത് കണ്ടില്ലേ കുളിച്ച് ഇനി കുളിക്കേണ്ട ആവശ്യമില്ല അത്രയും നനഞ്ഞ് സൂപ്പർ ആയിക്കണ് പിന്നെ ആളാണ് എന്താ പറയാ എല്ലാ വർക്കും ആളെ തന്നെയാണ് എടുത്തിട്ടെന്ന് വേണം തന്നെ പറയാം വേണമെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ തന്നെ അപ്പൊ എന്തായാലും സുരേട്ട സുരേട്ടനല്ലേ സുരേട്ടൻ്റെ പിന്നെ അറിയരുത് നമ്മളെ ഹെൽപ്പറി പൊടി പറ്റൂല അതുകൊണ്ട് പിന്നെ മാസ്ക് ഒക്കെ ഇട്ട് ഞങ്ങള് പിന്നെ തീരെ കുരുത്തതാണല്ലേ വെയിലത്ത് പാടൂല അതുകൊണ്ട് പിന്നെ അതിന് മാസ്ക് ഒന്നും വേണ്ട എന്തെന്നാലും എന്താ പറയാ കുറച്ച് നല്ല ഒരുപാട് പരിശ്രമത്തിന്റെ ഇടയിൽ സകല വിറക് കൊടുത്തിട്ട് ഞാൻ അതിന് വിറകില്ല അത്രയും വിറക് ഇതൊക്കെ അതിന് ഒഴിവാക്കിയ വിറകാണ് അപ്പൊ ഈ വിറകെടുത്തിട്ട് എന്താ പറയാ ആളെ കിട്ടിയപ്പോഴാണ് ഒരു സമാധാനമായത് കാരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ആരോ ഒരാൾ പറഞ്ഞ പോലെ നേരത്തെ കിട്ടിയ ചുവർപ്പാമ്പാന്നാണ് പറഞ്ഞത് പിന്നെ കണ്ട ഈ ആള് ചേരെന്ന് പറഞ്ഞത് ചേരല്ല പിന്നെ ഇവിടെ പത്തി വിടർത്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ട് അതായത് ഒരു പേടിയുണ്ടായിരുന്നു കാരണം ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മൾ പിടിക്കണേന്നാണ് പിന്നൊക്കെ പഠിച്ചോൻ്റെ അടുത്താണ് അല്ലേ കാരണം തിരിഞ്ഞ് നമുക്കായാലും ആർക്കായാലും പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് ആർക്കും അതായത് എനിക്കോ സുരേട്ടനക്കോ പിന്നെ ഈ ഏട്ടനക്കോ പിന്നെ ഒരു വേറെ ആർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കും ഒരു ആപത്ത് പാമ്പിനടക്കം ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നമ്മളെ റെസ്ക്യൂ എന്താ പറയുക വളരെ സൂപ്പറായിട്ടില്ല സൂപ്പറായിട്ട് ഇവിടെ സുരേട്ടൻ്റെ ഒച്ച കാരണം കൊണ്ട് അത് ശരി അപ്പൊ തറവാട്ട് പാമ്പുകാരാണല്ലേ തറവാട്ട് ആ മൂർക്കനാണ് മൂർക്കന അസൽ മൂർക്കനാണ് ഇപ്പൊ എന്തെന്നാലും ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ഹൃദയം നിറഞ്ഞ നന്ദി നേരുന്നു ഓക്കെ ഓരോ